നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വരുന്നതിന് മുമ്പ് ഒരു മൊത്തത്തിൽ ഒരു മൂന്ന് ആരോപണങ്ങളാണ് അദ്ദേഹം ഇവിടെ ആദ്യം മുന്നിൽ വെച്ചത്. അതിനുമുമ്പ് റിഷാദ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞൊരു വാചകം, അപ്പൊ ഞാൻ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൂട്ടിച്ചേർക്കണ്ട ശിബിലെ, എനിക്ക് എല്ലാം അഡ്രസ് ചെയ്ത് പോകാൻ കഴിയില്ലാന്ന്. കാരണം അത് അഡ്രസ് ഇവിടെയാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ശിബിലെ, ശിബിലെ, സ്റ്റാൻഡ് ഫേം. ഓക്കെ, നിങ്ങളോട് ഞാൻ പറഞ്ഞത് ശിബിലിനോട് ഒരു സെക്കൻഡ് അബു, നിങ്ങൾ ഇങ്ങനെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഗിബറിനെ അറിയാം, ഞാൻ എങ്ങനെയാണ് ഗിബറിനും സോൾജിയറിനും ഒക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, സംസാരിച്ചു പോകുന്നതെന്ന്. ഞാൻ സമ്മതിച്ചു, ഞാൻ നിങ്ങളെ ഹാഷായിട്ട് പെരുമാറുകയല്ല, നിങ്ങൾക്ക് സമയം തരാം. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും റിഷാദിലേക്കും അതുപോലെ തന്നെ അവര് പറഞ്ഞു, റിഷാദ് പറഞ്ഞ ലാസ്റ്റത്തെ ഒരു പോയിന്റിലേക്ക് ഞാൻ കടക്കുന്നുള്ളൂ, എല്ലാത്തിലേക്കും. അതായത് എല്ലാവരെയും കാഫ്രീങ്ങൾ, അതായത് ഇസ്ലാം വിശ്വസിക്കാത്ത എല്ലാവരെയും കാഫ്രീങ്ങൾ എന്ന് ഒരു പദപ്രയോഗം റിഷാദ് നടത്തുകയുണ്ടായി. അപ്പൊ ഇസ്ലാമില് ഇസ്തലാഹില് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഭാഷാപരമായി കൊണ്ട് കാഫിർ എന്ന് പറഞ്ഞാൽ നാല് രീതിയിലാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. അതാദ്യം റിഷാദ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അതാണ് റിഷാദ് കൊണ്ട് പറയാനുള്ളത്. അബു ഇവിടെ പറഞ്ഞത് എന്താ, അതായത് മൻ ബദ്ദല ദീനുഹു വ ഖതല, മൻ ബദ്ദല ദീനഹു ഖതല, അതായത് ഏതൊരുവൻ ദീൻ വിട്ടോ അവനെ കൊല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. അപ്പോൾ മുർത്തദിനെ കൊല്ലണം, ദീൻ വിട്ടവനെ കൊല്ലണം എന്നാണ് ഇതിൻ്റെ അർത്ഥമുള്ളത്. അതുകൊണ്ട് ദീൻ വിട്ടവരെയൊക്കെ കൊല്ലുക എന്നുള്ള ഒരു എന്താ പറയുക, ഒരു രീതി അല്ലെങ്കിൽ ഒരു മാനവികത എന്താണ് ഉള്ളതെന്നാണ് അബു ചോദിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തെ അബു, അതായത് ആദ്യം ഇസ്ലാം ഞാൻ വരും, അല്ല ഞാൻ നിങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളിങ്ങനെ കാടടച്ച് വെടിവെച്ചു പോകുമ്പോഴത്തേക്ക് നമുക്കത് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടി തരണ്ടേ സുഹൃത്ത്? നിങ്ങൾക്ക് അവസരം തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഞാൻ ഇടപെട്ടുള്ളൂ. അതല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ച വേറെ വചനമാണ്, ഇത് നിങ്ങൾ പറഞ്ഞോളൂ, അഡ്രസ് ചെയ്തോളൂ. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങളതിലേക്ക് കടന്നു വരാം. നിങ്ങൾ 8:35 55 ഞാൻ കടന്നു വരാം. അപ്പോ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബദ്ദല ദീനുഹു ഖതല എന്ന് പറയുന്ന വാചകം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എത്ര മുർതദുകൾ കൊന്നു അബൂന് വല്ല ഓർമ്മയുണ്ടോ? എത്ര മുർതദുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിച്ചു? ഒരാളെ കാണിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുർതദായ ഒരാളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുർതദായ ഒരാളെ വധിച്ചത് ഒന്ന് പറഞ്ഞു. ആരാണ്, ഏത് ഏതാളെയാണ് വധിച്ചത്? ഞാനൊരു ഹദീത്ത് വായിക്കാം, അപ്പൊ പിന്നെ ക്ലിയർ ആയിക്കോളൂല്ലോ. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, എന്റെ ചോദ്യം ശരിക്കും കേൾക്കാം. റസൂലല്ലാഹി ഒരു ഒരൊറ്റ മിനിറ്റ് ഞാൻ പറയാം. എന്റെ പൊന്ന് ശിബിലെ, പറയട്ടെ പറയട്ടെ എന്റെ പൊന്ന് സുഹൃത്തെ, റസൂലല്ലാഹി എന്ന് പറയുന്ന ആള് നിങ്ങളുടെ ഉമ്മത്തിന്റെ നേതാവാ, ഒരു കിങ്ങിനെ പോലെയാണ് അദ്ദേഹം. ഓക്കെ, ഇദ്ദേഹം നേരിട്ട് പോയിട്ടല്ല ആളുകളെ കൊല്ലുന്നതും, ഇദ്ദേഹം ശരിയകളെ അയക്കും അഥവാ ഒരു ചെറു സംഘങ്ങളെ അയക്കും. അങ്ങനെയാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലതിൽ പുള്ളി നേരിട്ട് പങ്കെടുക്കും, ഗസ്വ എന്ന് പറയും, പുള്ളി നേരിട്ട് പങ്കെടുക്കുന്ന ആക്രമണങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു രാജാവ് നേരിട്ട് പോയിട്ട് ആളുകളെ കൊല്ലുകയല്ല, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുണ്ടാവും, അവരാണ് പോയിട്ട് ഈ ആളുകളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ആളുകളെ പിടിച്ചുകൊണ്ട് വരുന്നതോ ഒക്കെ അവരാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ വായിക്കാൻ പോണത് ഒരു കാര്യമാണ്, അത് ഒരു ഹദീത്ത് വായിക്കാം, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവും മതം വിട്ടവരെ കൊന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഉസ്മാന്റെ നിവേദനം, അത് നിങ്ങൾ വായിച്ചതാണ്. ഓക്കെ, ഞാൻ ഇക്രിമ നിവേദനം, ഇസ്ലാമിൽ നിന്ന് പിന്മാറിയ ചിലരെ അലി ചുട്ടരിച്ചു കൊന്നു. ഇബ്നു അബ്ബാസിനെ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ഞാൻ അവരെ ചുട്ടരിക്കുകയില്ലായിരുന്നു. കാരണം അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, ദൂതൻ സായ ഉണ്ട് കേട്ടോ അവിടെ, ദൂതൻ സാ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ശിക്ഷ ആർക്കും നൽകരുത്. ഹദീസ് ഞാൻ വായിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് അഡ്രസ് ചെയ്ത് അലി റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യമല്ല ഞാൻ അവിടെ ചോദിച്ചത്. എന്റെ പൊന്ന് സുഹൃത്തെ, ഞാൻ പറയുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഈ അലിയുടെ സംഭവം വായിച്ചത്. എനിക്ക് മനസ്സിലായി, നിങ്ങൾ സൈലന്റ്. എന്താ ഞാൻ പറഞ്ഞത്, ഞാൻ എന്താ ചോദിച്ചത്, എന്താ അത് പറയും, ചോദ്യം പറയും. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താ,
സിബിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ച റിപ്പോർട്ടാണ് നിങ്ങളോട് തരാൻ പറഞ്ഞത്. നിങ്ങൾ അലീബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു എന്ത് ഞാൻ ചോദ്യം ഉത്തര അത് ഞാൻ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇടപെട്ടു. അബു 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 ആ നമ്പർ എന്റെ അടുത്ത് എടുക്കരുത്. അതായത് ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിച്ചു സഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നബി വധിച്ചിട്ടില്ല. എന്നാ ശരി നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യ് ബാക്കിയോടെ ഞാൻ പറയാം. അതായത് ഒരു സെക്കൻഡ് എന്റെ അബു ഒന്ന് മ്യൂട്ട് ചെയ്യാ അബു. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് നിങ്ങളൊരു ഫാൻഷ്യൂ അല്ലെങ്കിൽ എനിക്കത് കൃത്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഗിബ്ബർ ആണെങ്കിൽ ഗിബ്ബർ ഒന്ന് റൂം ഇട്ടോളൂ. ഗിബ്ബർ ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്ന മുർത്തദിനെ പറയുമ്പോ നിങ്ങൾ നേരെ അലീബിൻ അബി താലിബിലേക്കാണ് പോണത്. സ്വയം പറഞ്ഞതാണോ തനിക്ക് വേണ്ടി മാത്രം പറഞ്ഞാണോ അതോ സ്വഹാബിമാരോട് പറഞ്ഞതാണോ? എന്റെ പൊന്നു സഹോദര നിങ്ങള് ചാടി മറിഞ്ഞിട്ട് ഓടി കളിക്കല്ലേ. ഞാൻ ഒരു സെക്കൻഡ് ഞാനൊന്ന് ഗിബറിനോടും ചോദിച്ചോട്ടെ. ഗിബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല അങ്ങനെയല്ല സോൾജിയർ സോൾജിയർ അറിയാലോ. ഞാൻ ചോദിച്ച ചോദ്യം എന്താ സോൾജിയർ മര്യാദയല്ല ഇങ്ങനെ വെറുതെ മ്യൂട്ട് ചെയ്ത് കളിക്കല്ലേ. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ച അല്ലെങ്കിൽ കൊന്ന മുർത്തദ് ഏതാണ്? ഇതാണ് എന്റെ ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്ന മുർത്തദ് ഏതാണ്? സോൾജിയർ ബ്രദറെ ഹലോ കേൾക്കുന്നുണ്ടോ? അബു ബ്രദറെ കേൾക്കുന്നുണ്ടോ? അബു ബ്രദറെ കേൾക്കുന്നുണ്ടോ? അബു ബ്രദർ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്റെ ഡി പി കൂടെ വായിക്കണേ സ്വാലി ഉസ്താദിന്റെ. ആ ഓക്കെ ഓക്കെ വായിക്കാം. ഒറ്റ മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയാണ്. ഈ നബി മൂർത്തതിനെ കൊല്ലണമെന്ന് പറഞ്ഞത് ആരോടാണ്? ആരോടാണ് കൊല്ലണമെന്ന് പറഞ്ഞത്? തൻ്റെ സ്വഹാബിമാരോട് അല്ലേ? തൻ്റെ സ്വഹാബിമാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? നബിയാണ്. അപ്പോൾ തൻ്റെ സ്വഹാബിമാർ കൊന്നു, അലി ചുട്ടരിച്ചു. അപ്പോൾ ഇബൻ അബ്ബാസ് പറയുന്നത് എന്താണ്? ഞാൻ ചുട്ടരിക്കില്ലായിരുന്നു, പക്ഷെ ഞാൻ കൊല്ലുമായിരുന്നു അവനെ. കാരണം നബി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകുന്നവനെ കൊല്ലണമെന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നബി പറഞ്ഞത് തന്നോട് തന്നെ തൻ്റെ വീട്ടിൽ ആയിഷയോട് മാത്രം പറഞ്ഞ കാര്യമല്ല, തൻ്റെ സ്വഹാബിമാരനുസരിക്കേണ്ടതിന് ഇസ്ലാമിക ലോകത്ത് കൊടുക്കുന്ന ഒരു നിയമമാണ്, ഫിക്ക് ആണ്, വിധിവിലക്ക്. ആ ഫിക്ക് ഗ്രന്ഥങ്ങളിൽ വരുന്ന കാര്യമാണിത്. ഒരു നിയമം അനുശാസിക്കേണ്ട അനുചരന്മാർക്ക് കൊടുക്കുന്ന നിയമമാണ്. അതനുസരിച്ച് അലി ചുട്ടരിച്ചത്രേ. കുഴപ്പം ആർക്കാ? അലിക്കാണോ? അല്ല, ഈ നിയമം കൊടുത്തത് കൊണ്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ ഷിബില് പറയുകയാണ് നബി ചുട്ടരിച്ചിട്ടില്ല, നബി കൊന്നിട്ടില്ല. എങ്കിൽ പിന്നെ ഈ കൊല്ലാത്ത ആളിതിനെ ഇത് പറയുന്നത്? ഷിബിലെ ഇമാതിരിയുള്ള വാദങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യുമ്പോൾ ജനങ്ങളെ പറ്റിക്കാതിരിക്കരുത്. കഴിഞ്ഞില്ലേ? ഞാൻ സ്റ്റബോർഡാണ് ഇക്കാര്യത്തിൽ. എന്നാ ശരി ഞാൻ പറയാം. റസൂലുള്ളാഹി, ഞാൻ ഇനി നിങ്ങൾ ഇടപെടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 23 കൊല്ലത്തെ പ്രബോധന ദൗത്യത്തിനിടയിൽ, അതായത് മൻ ഖതല ദീനഹു മൻ ബദ്ദല ദീനഹു വ ഖതല എന്ന് പറയുന്ന ഈ ഹദീസ് വെച്ചിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും മുർത്തദിനെ കൊന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേൾക്ക, ഞാൻ പറയുന്ന കേട്ട ശേഷം നിങ്ങൾ ഇടപെടല്ലേ? ഇടപെടല്ലേ? നമുക്ക് കേൾക്കാമല്ലോ. താഴെ 146 പേരിരിപ്പുണ്ട്. ഇവിടെ അമല് പറയുന്ന വ്യക്തമായിട്ട് കേൾക്കണം. കാരണം അമൽ പറഞ്ഞു വരുന്നത് മുഹമ്മദ് അല്ലെങ്കിൽ നബി ആരെയും കൊന്നിട്ടില്ല, പക്ഷെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നബി കൊന്നിട്ടില്ല. അതാണ് അമൽ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നിങ്ങൾ ഈ ഇടപെടുന്ന നമ്മുടെ ഫ്ലോ പോട്ടോ, അതാണ് പ്രശ്നം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ മുർദ്ദത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കൊന്നിട്ടില്ല. അലി കൊന്നത് ഞാൻ രണ്ടു മൂന്ന് അല്ലേ
എന്റെ അല്ല അലിബിൻ അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ വഫാ റളിയല്ലാഹു അൻഹും ഭരിച്ചതിന് ശേഷം വന്ന നാലാമത്തെ ഖലീഫയാണ്. അതായത് പത്ത് നാൽപ്പത് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അറിയാമോ പത്തമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് എന്താ ചെയ്യുന്നത്? നമുക്ക് പറയാനേ അവസരം തരുന്നില്ലല്ലോ. അബൂബ്രോ എങ്ങനെയാണ് എന്റെ ഷിബിലെ? എന്റെ പൊന്നെ ഗിബറെ, ഞാൻ ഒരു എന്നോട് നിങ്ങൾ ക്ഷമിക്കാം. അല്ല അമലുഭായി പറയുന്ന എന്തോന്ന് അറിയാ, പുള്ളി ഖലീഫ ആകുന്ന സമയത്തല്ല അതിന് മുമ്പ്. അല്ലേ അബൂ ബ്രദറെ? ഇനി അദ്ദേഹം പറഞ്ഞോട്ടെ, നമ്മൾ ഇടക്ക് കേറുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ എനിക്ക് അര മിനിറ്റ് വേണം കേട്ടോ. കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മതം വിട്ട ഒരുപാട് ആളുകളുണ്ട്. ഒന്ന് അബൂദർറ സറാ. അബൂദർറ സറായന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കാൻ ഉത്തരവിട്ടിട്ടില്ല. മൻ ബദ്ദല ദീനക്കു വഖതല, ഉത്തരവിട്ടിട്ടില്ല. രണ്ടാമത് റംലയുടെ ഭർത്താവിന്, അതായത് ഉമ്മു ഹബീബ എന്ന് പറയുന്ന റംല, അബു സുഫിയാന്റെ മകൾ റംല, ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തെ വിവാഹം കഴിച്ചത് എന്താണ്, വിവാഹം കഴിക്കപ്പെട്ടു, മുസ്ലിമായ ഒരാളാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹത്തെയും കൊല്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീണ്ട 23 കൊല്ലക്കാലത്ത് ഒരു മുർത്തദിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചിട്ടില്ല. ഇനി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അബു പറഞ്ഞത് അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് ഭരണമേറ്റെടുത്ത ശേഷം നടന്ന സംഭവമാണ്. അതായത് ഇസ്ലാമിക ചരിത്രത്തിൽ 50 വർഷത്തിന് ശേഷം ആണ് പിന്നീട് അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ സംഭവത്തിലേക്ക് 30 സെക്കൻഡ് ലാൻഡ് ചെയ്യണേ. 30 സെക്കൻഡ് ലാൻഡ് ചെയ്യണേ ഷിബിലെ. നിങ്ങൾ ഇങ്ങനെ കൃത്യമായ സമയം നിങ്ങൾ ഉള്ള നിങ്ങൾ ഒരുപാട് സമയം എടുക്കുകയും എനിക്ക് സമയം എടുക്കാൻ തരികയും ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഷിബിലെ ഇത് റൂം ആരുടെ അറിയാം. സോറി, എനിക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ പോകാൻ എനിക്ക് 30 സെക്കൻഡ് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. താങ്കൾ പറയുന്നത് ഷിബില് പോയി. ഇനി ഷിബില് പറഞ്ഞ നുണ നിങ്ങൾ കേൾക്കണോ? ഈ അബ്ദുള്ള ഇബ്നു സാദ് ഇബ്ൻ സാറ എന്ന് പറയുന്ന ആള് ഇദ്ദേഹത്തെ കൊല്ലം കൽപ്പന ഇട്ടില്ലെന്ന് നിങ്ങൾ കേൾക്കണം. 10 പേരെ മക്കയിലെ മക്ക വിജയത്തിന്റെ സമയത്ത് അഥവാ 10,000 പേരുമായിട്ട് ചെന്ന് മക്കയെ പിടിച്ചെടുക്കുന്ന സമയത്ത് അവരെല്ലാവരും മുസ്ലിങ്ങളായി തീർന്നത് കൊണ്ട് അവിടെ വലിയൊരു രക്തച്ചൊരിച്ചിൽ നടന്നില്ല. പക്ഷേ 10 പേരെ പിടിച്ചു. അതിൻ്റെ അകത്ത് 2 പേരുടെ കാര്യമേ പറയുന്നത്, അതിൽ ഒരാളുടെ കാര്യം പറയാം. അതാണ് ഈ പറയുന്ന അബ്ദുള്ള ഇബ്നു സാദ് ഇബൻ സാർ എന്ന് പറയുന്ന ആൾ. ഈ മനുഷ്യൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആയത്ത് എക്സ്ട്രാ ചൊല്ലി അത് ഖുർആനിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു. അതിൻ്റെ പ്രകാരം ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് അദ്ദേഹം മതം വിട്ടതായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മതം വിടുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ കൊല്ലാനായിട്ട് 10 പേരെ കൊല്ലാനായിട്ട് നബി ഉത്തരവിട്ടു. ഉത്തരവിട്ട സമയത്ത് ഇയാൾ വന്ന് കാലു പിടിക്കുകയാണ്, എന്നെ കൊല്ലരുതെന്ന് കാലു പിടിക്കുകയാണ്, എന്നിട്ട് ലാ ഇലാഹ ചൊല്ലുകയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ നബി സൈലൻ്റായിട്ട് നിൽക്കുകയാണ് കുറച്ച് സമയം. അതിനുശേഷം ഇദ്ദേഹം പോയി, ഇദ്ദേഹത്തെ കൊന്നില്ല. ഓക്കെ, 10 പേരെ പിടിച്ചതിൽ ഇദ്ദേഹത്തെ കൊന്നില്ല. അതിനുശേഷം നബി കടന്ന് ദേഷ്യപ്പെടുകയാണ് സഹാബിമാരോട്, നിങ്ങൾ എന്തുകൊണ്ട് അവനെ കൊന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് കൊന്നില്ല അവനെ. നബിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നുവെന്നാണ് ഹദീത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുഹാബിയായ ഉത്തുമാൻ ചോദിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങ് ഒരു ആംഗ്യമെങ്കിലും കാണിക്കാൻ പാടില്ലായിരുന്നോ? ഞങ്ങൾ ഓർത്ത് മനസ്സാ അദ്ദേഹത്തെ വിട്ടതാണെന്ന്. അപ്പോൾ നബി പറയുന്നു, നബിമാർ ആംഗ്യം കാണിക്കാറില്ല, നബിമാർ ആംഗ്യം കാണിക്കാറില്ല. ഇവിടെ നിങ്ങൾ പറ, ഈ മതം വിട്ടവനെ കൊല്ലാനല്ലേ പിടിച്ചത്? ലാ ഇലാഹ പറഞ്ഞതുകൊണ്ട് കാലെ വീണിട്ടല്ലേ അയാളെ വെറുതെ വിട്ടത്? എന്നിട്ടും വെറുതെ വിടാൻ നബിക്ക് ഉദ്ദേശമില്ലായിരുന്നെന്നും സ്വഹാബിമാർ കൊല്ലേണ്ടതായിരുന്നെന്നും ഈ പറയുമ്പോൾ ഇങ്ങനെ പെയിൻ്റടിക്കാരനെ പോലെ ഇയാൾ വന്നിട്ട് പറയുകയാണ്. എന്താണ്,
നബി ആരെയും കൊന്നിട്ടില്ല, ആരെയും കൊല്ലാൻ പിടിച്ചിട്ടില്ല. അബൂ ബ്രദറെ എന്റെ പി ടി ആറോടെ വായിച്ചാര് ഇവരുടെ തന്നെ ഉസ്താദ് പറയുന്ന കാര്യമാണ്. അതെ ബ്രദറെ, അത് നിങ്ങൾ തന്നെ ഒന്ന് വായിക്കും ബ്രദറെ. ഞാൻ മലയാളത്തിൽ വായിച്ച ശരിയാണ്, വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഞാൻ വായിക്കാതെ ഞാൻ വേണേ ഞാൻ വായിക്കട്ടെ. ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു മുസ്ലിം ഇസ്ലാം വിട്ടു പോകുന്നത് അത് മതദ്രോഹ കുറ്റമാണ്. നമ്മുടെ നാട്ടിലെ രാജ്യദ്രോഹ കുറ്റം പോലെ മുസ്ലിം രാജ്യത്തിനകത്ത് വെച്ചാണെങ്കിൽ അവർക്ക് വധശിക്ഷയാണ് വിധിക്കുക. ഞാൻ പറയുന്നത് കേട്ടോ? കേട്ടു കേട്ടു കേട്ടു. ഇവിടെ ഇവര് കമ്പയർ, സ്വാലി ഉസ്താദ് കമ്പയർ ചെയ്തത് എന്തുവാ, രാജ്യദ്രോഹത്തെ ഇദ്ദേഹം മതം വിടുന്നതിനെ കൊണ്ട് കമ്പയർ ചെയ്തു. കണ്ടോ, രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മനുഷ്യൻ അവന്റെ രാജ്യത്തെ ഉറ്റിക്കൊടുത്തിട്ട് ഇപ്പം ഈ സീക്രട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഫോർമേഷൻസിനെ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറുമ്പോൾ മറ്റുള്ളവർക്ക് അതിന്റെ പ്രശ്നമുണ്ടാകും, ആ രാജ്യത്തിന് അതിന്റെ കേടുപാടുണ്ടാകും. അതൊരു വലിയൊരു കുറ്റമാണ് രാജ്യദ്രോഹം. ഇവര് രാജ്യദ്രോഹത്തെ ഒരാളുടെ പേഴ്സണൽ റിലീജിയനെ വിടുന്നതിനെ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ് മുസ്ലിം രാജ്യമാണെങ്കിൽ അവനെ വെട്ടിക്കൊല്ലണം, അപ്പോ സ്റ്റേറ്റിനെ മുർത്തതിനെ വെട്ടിക്കൊല്ലണം. അതാണ് ഇവരുടെ ഉസ്താദായിരിക്കുന്ന സ്വാലി ഉസ്താദ് പറയുന്നത്. എന്നിട്ടാണ് സിബിൽ ഇവരെ വന്നിട്ട് ആ റസൂൾ ഒരാളെ പോലും കൊല്ലിച്ചിട്ടില്ല, റസൂൾ ഉള്ള ഒരാളെ പോലും കൊല്ലിച്ചിട്ടില്ലെങ്കിലാണല്ലോ അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കുന്ന ഒരു കവയത്രി അസ്മ എന്ന് പറയുന്ന ഒരു കവയത്രിയെ കൊല്ലിപ്പിച്ചത്. കാരണം നബിക്കെതിരെ പറഞ്ഞു. അപ്പൊ ആ കുഞ്ഞുങ്ങളെ, അഞ്ച് കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കുന്ന ആ കുഞ്ഞിന്റെ, ഈവൻ ഒരു കുഞ്ഞാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തോണ്ടിരിക്കുന്ന വീനിങ് ചെയ്തോണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ എടുത്തു മാറ്റി കഴിഞ്ഞിട്ടാണ് അവളെ കൊല്ലിപ്പിച്ചത്. എന്നിട്ടാ ഇവര് പറയുന്നത് എന്തുവാ മതം വിട്ടവനെ കൊല്ലണമെന്നൊന്നും ഇല്ല എന്നുള്ളത്. എന്തൊരു വിട്ടിത, ഇത് ഇവരാ കേറി പറയുന്നത് പോലും ഇവർക്ക് അറിയത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് കൃത്യമായിട്ട് ഈ പറയുന്നത്, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്, നമ്മള് ഹിറ്റ്ലർ ആരെങ്കിലും കൊന്നായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നേരിട്ട് ഇല്ല, ഹിറ്റ്ലർ പോയി നേരെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ, ഹിറ്റ്ലറിന് ആൾക്കാരുണ്ടല്ലോ. സെയിം അതുപോലെ ഇവിടെയും. ഇപ്പം ഇദ്ദേഹം സിബില് പറയാതെ പറഞ്ഞു പോയത് മുഹമ്മദ് കൊന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഹിറ്റ്ലറും അങ്ങനെ കാര്യമായിട്ട് ആരെങ്കിലും ഒക്കെ ഈ കൊന്നു എന്നുള്ളത് എനിക്ക് ഐ മീൻ മേ ബി ഒന്നര രണ്ടോ കാണുമായിരിക്കും, ഞാനത് അത്ര കിടീപ്പായിട്ട് വായിച്ചിട്ടില്ല. അതുപോലെയാണ് ഒരുപാട് പേരെ ഉന്മൂലനം ചെയ്യാൻ ഏതാണ്ട് 1000 അടുത്ത ആളുകളെ കൊല്ലാനായിട്ട് നേതൃത്വം നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു നേതാവ് അത് നേരിട്ട് ചെയ്യണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് എന്ത് ചോദ്യമാണ്? ഞാൻ ഈ ചോദിച്ച പോലെ തന്നെയാണ്. അപ്പൊ ഹിറ്റ്ലർ ആരെയും കൊല്ലാത്ത, ഹിറ്റ്ലറെ കൊന്ന മറ്റ് നാറ്റോ സഖ്യമാണ് തെറ്റു കാര്യം. ഒരു മിനിറ്റ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിഷാദ് ബ്രദറെ, പുള്ളി കംപ്ലീറ്റ് ചെയ്യട്ടെ, കംപ്ലീറ്റ് ചെയ്യട്ടെ. പുള്ളി മൈക്ക് യീൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കാം, എല്ലാവർക്കും സമയം കൊടുക്കാം. ഇത് പോകും മനുഷ്യ, അതാ വേറൊന്നും അല്ല ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത്. പ്രത്യേകിച്ച് എന്നെ പോലെ പ്രായമുള്ള ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒത്തിരി ആ 23 കൊല്ലക്കാലം ഒരുപാട് പേരെ കൊന്നും ഒതുക്കിയും. കാരണം ഇത് വളർച്ച തന്നെ ഈ അലിയുടെയും ഉസ്മാന്റെയും അബൂബക്കറിന്റെയും ഒരു പരിധി വരെയും വാളിന്റെ ബലത്തിൽ തന്നെയാണ് ഇസ്ലാം വ്യാപരിച്ചത്. ഇവർക്ക് ഒരു പക്ഷേ ആരംഭകാലത്തിൽ മക്കാവാസത്തിനിടയ്ക്ക് ഖുറൈഷികളെ തോൽപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ മദീനയിൽ പോയി ആവുന്നത്ര സമ്പത്തും ആമിഷൻസും ചെറിയ ചെറിയ കൊള്ളകളൊക്കെ നടത്തി അതിനുള്ള കപ്പാസിറ്റി ആയതിനു ശേഷം ഈ മക്ക വരെ തിരിച്ചു പിടിച്ച ഖുറൈഷികളൊക്കെ അബൂ സുഫിയാനെ വരെ വാളിന്റെ പുറത്ത് തന്നെയാണ് ഈ മതത്തിലേക്ക് ചേർത്തിക്കെട്ടിയത്. അതിന്റെ റിവഞ്ചുകളൊക്കെ അവർ പിന്നീട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി. ഇങ്ങനെ തന്നെയാണ് ഇത് വളർന്നത്. ഇത് കൃത്യമായിട്ട് ഇതിലൊന്നും തന്നെ എന്റെ അറിവിൽ നേരിട്ട് മുഹമ്മദ് വാളെടുത്ത് എനിക്കൊരു ചെറിയൊരു ഓർമ്മയുണ്ട് എവിടെയോ ഒരു പ്രാവശ്യം വാളെടുത്തിട്ടുണ്ടെന്നുള്ള, പക്ഷെ അതെനിക്കത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള തെളിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മുഹമ്മദ് ആരെയും കൊന്നിട്ടില്ല, വിശദം തന്നെയാണ്. കാരണം ഈ അലിയും അബൂബക്കറും കൊല്ലുന്ന ഒന്നും മുഹമ്മദിന്റെ കണക്കിൽ വരില്ലെങ്കിൽ അത് വിഷയമേ ആകത്തില്ല. ഇങ്ങനെയാണോ ഒരു ഒരാളെ കുറിച്ച് സംസാരിക്കുക? ഇത്രയും ലോജിക്കില്ലാതെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ എങ്ങനെ അനുവദിച്ചു എന്നുള്ളതാണ്. ഞാൻ പിന്നെ അത് ഇന്റർഫിയർ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ലോങ് ലിസ്റ്റ് ആണ്, പേരുകൾ ഓർമ്മിക്കാൻ പറ്റാത്തത്രയും ലോങ് ലിസ്റ്റ് ഉണ്ട്. ഐ എം ഡൺ.
അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ അബൂബക്കർ ഈ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആൾക്കാര് നല്ലൊരു ശതമാനം ആൾക്കാരും മതം വിട്ടുപോയി, അവരെ എങ്ങനെ കൊണ്ടുവന്ന്? ഉമ്മ വെച്ചിട്ടാ കൊണ്ടുവന്ന്? റിദ്ദയുദ്ധങ്ങൾ നോക്കിയാൽ മതി. റിദ്ദയുദ്ധങ്ങൾ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. എത്രയോ പേർ ഇസ്ലാമിൽ നിന്നവര് അവര് യുനോ മുർത്തദായി പോയി കഴിഞ്ഞപ്പോൾ അവരുടെ പുറകെ ആളെ അയച്ചിട്ടാണ് അവരെ കൊന്നുകൊല്ല വിളിച്ചത്. ഈവൻ നമുക്ക് യുനോ ഈ മുഹമ്മദ് നബിയുടെ ഏറ്റവും അടുത്ത എന്നാൽ ഇസ്ലാമിന്റെ വാള് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഇസ്ലാമിന്റെ വാൾ എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ മുസ്ലിംങ്ങളെ തന്നെയാണ് കൊന്നത്. പക്ഷെ അവർക്ക് പറയാൻ അറിയാത്തത് കൊണ്ട് അവര് മുസ്ലിം എന്തോ അസ്ലമന അസ്ലമന എന്ന് പറഞ്ഞ് അവർക്ക് ശരിക്കും പറയാൻ അറിയാത്തത് കൊണ്ട് അവരെ വെട്ടിക്കൊന്നു. എത്രയോ പേരെ വെട്ടിക്കൊന്നു. ആ പുള്ളിക്കാരന്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞു കാണും. അല്ല 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 ഉമറല്ലേ? ഉമറിനെയും ഇസ്ലാമിന്റെ വാൾ എന്ന് പറയും, വേറെ ഒരാളും അവരെ ഖാലിദ് ഇബ്ൻ വലീദിനെ ഇവർ പ്രൈസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. കൊറേ മൂവീസും അതുപോലെ തന്നെ കൊറേ സീരിയൽസ് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. പുള്ളി എത്ര മുസ്ലിങ്ങളെയാണ് വെട്ടിക്കൊന്നത്? അതിനെ പറ്റി ഇവരെന്താ പറയാ? മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പോ കൃത്യമായിട്ട് ഈ മുഹമ്മദിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളായ ഫാത്തിമയുടെ പേരക്കുട്ടികളായിട്ടുള്ള ഉസ്താദ് അവരെ 72 പേരെ കർബലയിൽ വെട്ടിക്കൊന്നതും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. വേറെ ആരെയുമല്ല, ഈ മതം തുടങ്ങി വെച്ച മുഹമ്മദിന്റെ തന്നെ പേരക്കുട്ടികളെ. കർബല വാർ എത്ര പേർക്ക് അറിയില്ലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കർബല 72-73 പേരെ 3 ദിവസത്തോളം പട്ടിണിക്കിട്ട് നരകയാതന. മീൻസ് നോർമൽ കില്ലിംഗ് അല്ല, വളരെ ബ്രൂട്ടലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ കൃത്യമായിട്ട് മൊഴിയാക്കന്മാര് വാള് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിരിക്കുന്ന സാധാരണക്കാരെ കരഞ്ഞു പോകും. അത്രയും ക്രൂരമായിട്ട് കൊന്നത് വേറെ ആരുമല്ല. ഇന്നും ഈ ഇസ്ലാമിക ലോകം ഈ റായിട്ട് വിളിക്കുന്ന പുണ്യവാന്മാരെന്ന് കരുതുന്ന അബൂ സുഫിയാന്റെ മക്കളും പേരമക്കളും അടങ്ങുന്ന സംഘം തന്നെയാണ്. ഇതൊക്കെ ഇസ്ലാമിന്റെ തന്നെ ഭാഗമാണ്. ഈ സമയത്ത് ഈ കൊലകളിൽ നിന്നും ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബിക്കോസ് മുഹമ്മദിന്റെ കാലത്തെങ്കിലും ഇസ്ലാം പൂർണ്ണമായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല എന്നൊരു മറയുണ്ട്. ബിക്കോസ് ഇറ്റ് ടുക്ക് 23 years ടു ഗെറ്റ് എസ്റ്റാബ്ലിഷ്. പക്ഷേ ഇവിടെ ഇസ്ലാം എസ്റ്റാബ്ലിഷ് ആയി, ഖലീഫേറ്റ് സ്ഥാപിക്കപ്പെട്ട് റാഷിദീൻ ഖലീഫേറ്റുകൾ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ മുഹമ്മദിന്റെ തന്നെ ഫാമിലിയിലുള്ള ഉമയ്യാദ് ഖലീഫേറ്റ്സിന്റെ കാലത്ത് ആണ് ഈ കൊല നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ഇസ്ലാം എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം ഇതിന്റെ കുറ്റം ആരേറ്റെടുക്കും? അത് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് പോക്കോളൂ. ഐ എം ഡൺ, സോറി ഫോർ ഇന്റർഫിയറിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ ആഡിങ്. പിന്നെ ഞാൻ ഒരു ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ, എന്നിട്ട് റിഷാദിനായി വെയിറ്റ് ചെയ്യുന്നു, റിഷാദിലേക്ക് പോവാം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഈ അലിയുടെ കാര്യം, ഈ അലിയുടെ കാര്യമൊക്കെ ഈ മുഹമ്മദിന്റെ നടന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇവര് യമനെ കീഴടക്കാൻ വേണ്ടി ഈ നബി കുറച്ച് പേര് അയക്കുന്നത്, ഇക്കൂട്ടത്തിൽ അലിയാണ് പ്രധാനമായിട്ട് പോകുന്നത്. ചെറിയ പാട്ട് റേഞ്ചിലോട്ട് വന്ന്. ആ ഓക്കെ, ഇപ്പൊ കേൾക്കാം. ആ അപ്പം ഇദ്ദേഹം പറഞ്ഞത്, ഈ വന്ന് ഷിബിൽ വന്ന് പറഞ്ഞതെല്ലാം പച്ച നുണകളാണ്. നിങ്ങൾ ആ ഒരു ഇബൻ സാദിന്റെ വോളിയം 2 പേജ് നമ്പർ ഞാനൊന്ന് പറയാം. ഇബൻ സാദിന്റെ സീറത്തുർ റസൂലുള്ള പേജ് 550 നിങ്ങൾ നോക്കണം. അതുകൂടാതെ ഇത് ഇബൻ സാദിന്റെ തബാക്കത്ത് നിങ്ങൾ എടുത്തിട്ട് വോളിയം 2 പേജ് 168 നോക്കണം, 174 നോക്കണം. അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന അബ്ദുള്ള ഇബ്നു സാറിനെ എങ്ങനെ കൊല്ലാൻ മുഹമ്മദ് ഉദ്ദേശിച്ചു, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു, മുർത്തതായിരുന്നു അയാൾ, പക്ഷെ മറ്റേ സ്വഹാബിമാർ കൊന്നില്ല അയാളെ, അതുകൊണ്ട് അയാൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞൊരു ഉദാഹരണമാണ്. ഇവർ മതം എന്ന് പറയുന്ന സാധനം ഷിബിലിനെ അറിയത്തില്ല, മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടില്ല, ഒന്നും അറിയത്തില്ല, ഒരു ചരിത്രത്തിന്റെ ABCD അറിയത്തില്ല. അതാണ് ഇസ്ലാം വിടാതിരിക്കാനുള്ള കാരണം. ഓക്കെ, പക്ഷെ അത് നമ്മുടെ അടുത്ത് പറ്റത്തില്ല, നമ്മുടെ റൂമിൽ അത് നടക്കത്തില്ല. കാരണം നമ്മളിത് പഠിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്, അല്ലാതെ ചുമ്മാ
തലയ്ക്ക് ഖുറാനൊന്നും ഒരു വട്ടം വായിച്ചിട്ടും അങ്ങ് തർക്കിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയല്ല. ഇവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് ഡി എടുത്തിട്ടാണ് നമ്മളിവിടെ ഈ റൂമിൽ നിൽക്കുന്നത്. നസ്രീൻ ബ്രദറൊക്കെയും ഇബോൾ ബ്രദറൊക്കെയെന്ന് പറഞ്ഞാൽ വെൽ വേഴ്സ്ഡ് ആണ് ഇക്കാര്യത്തിൽ. ഓക്കെ.